ഏത് ക്യാമറ യൂസ് ചെയ്യുന്നത്? ഏത് ആപ്പാണ് യൂസ് ചെയ്യുന്നത്? ഡ്രോയിങ് മെറ്റീരിയൽസ് ഏതെല്ലാം യൂസ് ചെയ്യുന്നത്? എങ്ങനെയാണ് യൂട്യൂബിൽ വീഡിയോസ് ഇടുന്നത്? വെൽ, ഇതെല്ലാമാണ് എന്നോട് കോമൺ ആയിട്ട് ചോദിക്കുന്ന കാര്യങ്ങൾ. യെസ്, ഇതെല്ലാമാണ് ഞാൻ യൂട്യൂബിൽ വീഡിയോസ് എടുക്കാനും ഫോട്ടോ എടുക്കാനും ഡ്രോ ചെയ്യാനായിട്ട് ആയിട്ട് യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ. ആദ്യം യൂട്യൂബിൽ എങ്ങനെ വീഡിയോ ചെയ്യുന്നു കാണിക്കാം. ഐ യൂസ് ടു വാച്ച് വീഡിയോസ്, റീഡ് ബുക്സ്, മൂവീസ് കാണും, വെബ് സീരീസ്, കാർട്ടൂൺസ്, ഫുട്ബോൾ, ബിറ്റ് ഓഫ് ടി വി. സോ എനിക്ക് എവിടെ നിന്നേലും ഐഡിയാസ് എല്ലാം കിട്ടുമല്ലോ, അതെല്ലാം ഞാൻ ഒരു ബുക്കിനകത്ത് നോട്ട് ചെയ്ത് വയ്ക്കും. ആൻഡ് ഐ കോൾ ഇറ്റ് സ്ക്രിപ്റ്റ് ബുക്ക്. എൻ്റെ കയ്യിൽ ഒരുപാടുണ്ട്. യെസ്, ഒരുപാട്. സോ ഓരോ ടോപ്പിക് നോട്ട് ചെയ്ത് വെച്ച ശേഷം അതിൻ്റെ സ്ക്രിപ്റ്റ് എഴുതാൻ തുടങ്ങും. എന്ത് സംസാരിക്കണമെന്ന് ആദ്യം എഴുതി വയ്ക്കും, ഏത് ഭാഗത്ത് അനിമേറ്റ് ചെയ്യണം, എവിടെ ഏത് എഫക്റ്റ് കൊടുക്കണം എന്നതെല്ലാം നോട്ട് ചെയ്യും. എന്നിട്ട് വീഡിയോ ഉണ്ട് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ഒന്ന്, സംസാരമുള്ള ഭാഗം മാത്രമായിട്ട് ഷൂട്ട് ചെയ്യും. രണ്ട്, സംസാരമില്ലാത്ത ഭാഗം നമ്മൾ കാണിച്ചു കൊടുക്കുന്ന ഭാഗമായിട്ട് ഷൂട്ട് ചെയ്യും. ഷൂട്ട് ചെയ്യാനായിട്ട് ഞാൻ ഐഫോൺ 6S ആണ് യൂസ് ചെയ്യുന്നത്. സിംഗിൾ ലെൻസ്, യെസ്, ഗുഡ് ക്വാളിറ്റി. ഐ യൂസ് ബോയ ഷോർട്ട് ഗൺ മൈക്ക്. ഫോണിൽ അറ്റാച്ച് ചെയ്യാം. എഡിറ്റ് ചെയ്യാനായിട്ട് PC പ്രീമിയർ പ്രോ CC യൂസ് ചെയ്യാറ്. ഐ മീൻ ഫോർ ആൾ, എൻ്റെ എല്ലാ വീഡിയോസും. ആൻഡ് ഫോട്ടോ എഡിറ്റ് ചെയ്യുന്നതെല്ലാം PS ഫോട്ടോഷോപ്പ് CC. ഇൻസ്റ്റാഗ്രാം സ്റ്റോറി മുതൽ പോസ്റ്റ് മുതൽ യൂട്യൂബ് തംബ്നെയിൽസ് വരെ. ഇനി ഫോട്ടോ എടുക്കാൻ ഐ യൂസ് ദ സെയിം ഐഫോൺ ഓൺലി, നോ ആപ്പ്, ജസ്റ്റ് ബേസിക് ഇൻബിൽറ്റ് ക്യാമറ. കുറച്ച് ഡേയ്സ് മുമ്പ് ഞാൻ GoPro മേടിച്ചിട്ടുണ്ട്. യാ, വർക്കിംഗ് ഓൺ ഇറ്റ്. ഫൈനലി ആഡ് സപ്ലൈസ്. നോട്ട് ടു മച്ച്, നോട്ട് ടു ലിറ്റിൽ, ബട്ട് യൂസ് ചെയ്യുന്നത് കുറച്ച് മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. ദി സ്റ്റിക് പെൻസിൽ ആൻഡ് ദോസ് പോസ്റ്റർ കളേഴ്സ്. ബസ്. ആർട്ട്സ് പാഡ് ആൻഡ് ബ്ലൂ സ്റ്റോ സ്കെച്ച് ബുക്സ് ആണ് ഞാൻ യൂസ് ചെയ്യാറ്. ഗുഡ് പേപ്പർ, കോട്ടൺ മിക്സഡ് ആണ്. നൈസ്. ഫൈനലി ഞാൻ യൂസ് ചെയ്യുന്ന മറ്റു കാര്യങ്ങൾ, ദിസ് ലിറ്റിൽ ട്രൈപോഡ്, ബ്ലാക്ക് പെൻസ്, കളർ പെൻസിൽ, സെൽഫി സ്റ്റിക്, സിസേഴ്സ്, സിറഞ്ച്, നൈഫ്, ബോംബ്, കോപ്പി ആൻഡ് എ ടേപ്പ്. അപ്പോൾ ഇതെല്ലാം ഒരുമിച്ച് ചേർത്തി ഉണ്ടാക്കിയെന്ന് വെച്ചാൽ എന്തുണ്ടാവുമെന്നറിയോ?